ഹലോ ഗെയിമേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. ആൻഡ്രോ ഗെയിമർ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ മച്ചാന്മാർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ പബ്ജി മൊബൈൽ ന്യൂസ് പേപ്പറിലും ടി വിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സും അതിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ റോയൽ പാസ് സീസൺ 11 വന്നപ്പോൾ ആർ പി ലേഔട്ട്സിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അത് കുറേ പേര് കൺഫ്യൂഷനാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ആൻഡ് അവസാനമായിട്ട് ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന മലയാള മനോരമയിലെ മെട്രോ എഡിഷനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മെട്രോ എഡിഷനാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. എന്തായാലും മലയാള മനോരമയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ലിങ്ക് കിട്ടും, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇതായിരുന്നു ന്യൂസ് ക്ലിപ്പ്. ഇനി ഇതിന് ശേഷം ഇന്ന് ന്യൂസ് ചാനലിൽ, മനോരമ ന്യൂസ് ചാനലിൽ ഇതേ സംഭവം ഡോമിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. കാരണം നമ്മൾ ഡോമിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇടുമ്പോഴേക്കും ന്യൂസുകാരൊക്കെ അത് ഇറക്കി കഴിഞ്ഞു. നമ്മളൊക്കെ പൂട്ടിപ്പോണ്ടി വരുമെന്ന് വരെ സംശയമായി. അപ്പോൾ ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടുവരാം ഗൈസ്. നൈസായിട്ട് പബ്ജിയുടെ ട്രെയിലറിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി അവർ നല്ല മനോഹരമായിട്ട് തന്നെ ഡോമിനേഷൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. കുറേ പേര് ഇത് കണ്ണു കാണുന്ന അറിയാം. എന്താ നിങ്ങൾക്ക് തോന്നിയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് ഒരുപാട് മച്ചന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ റോയൽ പാസിൻ്റെ ഈ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അപ്പം ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ വീക്സ് എല്ലാം കാണുന്നുണ്ട്. വീക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ഇത് ഓപ്ഷനിലാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ആ മൂന്ന് വര ടിക്ക് എന്ന് പറഞ്ഞൊരു ഓറഞ്ച് സാധനം കാണുന്നില്ലേ, ഓറഞ്ച് കളറിൽ, അങ്ങനത്തെ വരുന്നതിൽ മൂന്നിൽ ഒരു മിഷൻ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണ് അതിനർത്ഥം. ഓക്കെ, അത് ഓപ്ഷണൽ മിഷൻസ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ആ മിഷൻ കംപ്ലീറ്റ് ആയി. അതിനുവേണ്ടി ഇവർ കുറച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഓപ്ഷണൽ മിഷൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ല, അത്രയും സിമ്പിളായ ഒരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും സംശയമാണ് ഈ റൈറ്റ് സൈഡിലെ വീക്ക് എന്താണ്. ഇവിടെ നിങ്ങൾക്ക് ഗണ്ണിൻ്റെ ചിഹ്നം കാണാം, ഹെൽമെറ്റിൻ്റെ ചിഹ്നം കാണാം, ഫ്രണ്ട്സിൻ്റെ ചിഹ്നം കാണാം, പാരച്യൂട്ട് കാണാം, പിന്നെ അതുപോലെ ഒരു മിസ്ലേനിയസ് പോലത്തെ ഒരു സംഭവം കാണാം. ഇതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വീക്കിലാണോ നിൽക്കുന്നത് ആ വീക്കിൽ ഗണ്ണുകൾ വെച്ചിട്ടുള്ള മിഷൻസ് ഏതൊക്കെയുണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് പറയുന്നതാണ്. രണ്ടാമതെടുത്താണ് ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഏതൊക്കെ മിഷൻസ് ഉണ്ട്, മൂന്നെടുക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ വെച്ച് ഏതൊക്കെ മിഷൻ ഉണ്ട്, നാല് പാരച്യൂട്ട് വെച്ച് ഏതൊക്കെ മിഷൻ ഉണ്ട്, ഇതൊന്നും പെടാത്ത ഏതൊക്കെ മിഷൻ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സീസൺ റോയൽ പാസ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ആരൊക്കെയോ ലൈവിലൊക്കെ വന്ന് സ്പോൺസർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാനപ്പോൾ ഗെയിം ഐ ഡി എന്തായാലും തന്നുവിടാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഡോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടീമായി സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് ഏരിയാസ് ക്യാപ്ചർ ചെയ്യുന്നതിനാണ് ഡോമിനേഷൻ റൗണ്ട് എന്ന് പറയുക. നമുക്ക് ആദ്യം തന്നെ തരുന്ന ഗൺസ്, നമ്മുടെ ടി ഡി എമ്മിൽ ഉപയോഗിക്കുന്ന ഗൺസ് എല്ലാം വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം 5 സെക്കൻഡുള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബേസ് ആക്റ്റീവ് ആവും. മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് ബേസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ബേസ് മാച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിൽസ് അല്ല വേണ്ടത്, ഇവിടെ കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് നിങ്ങളുടെ ബേസ് ക്യാപ്ചറിങ് എബിലിറ്റി. നിങ്ങൾ എത്ര നേരം ആ ബേസിൻ്റെ അകത്ത് നിൽക്കുന്നോ അതിനനുസരിച്ചേ നിങ്ങളുടെ വിജയം വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു 30 കില്ലടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എപ്പോഴാണോ ആ ബേസിൻ്റെ അകത്ത് നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ബേസ് സംരക്ഷിക്കുന്നത്, അങ്ങനെയാണ് കാര്യം. ഇപ്പോൾ നമ്മൾ ബ്ലൂ ടീമാണ്, ഒരു റെഡ് ടീമിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ബേസിൽ ഒരു റെഡിഷ് കളർ കൂടെ കയറി വരും. ഓക്കെ, അതുപോലെ നിങ്ങളിപ്പോൾ നോക്കി അറിയാം മോളിൽ കാണുന്നു 14%, 15% ഒക്കെ കാണുന്നുണ്ട്, മറ്റേവർക്ക് 0%. ഓക്കെ, അപ്പം ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ബേസ് ക്യാപ്ചർ ചെയ്തു, നമ്മൾ നമ്മുടെ ബേസ് ക്യാപ്ചർ ചെയ്തു, അവരിതുവരെ ക്യാപ്ചർ ചെയ്തിട്ടില്ല എന്നാണ് ആ 0%. അവരെത്ര നേരം അതിൽ വന്ന് നിൽക്കുന്നു അത്രയും നമ്മളെല്ലാവരും എലിമിനേറ്റ് ചെയ്ത് അവർ വന്ന് നിൽക്കണം. ഓക്കെ, നമ്മളെല്ലാവരും എലിമിനേറ്റ് ചെയ്ത് എപ്പോഴാണോ അവർ വന്ന് നിൽക്കുക, അപ്പം ഇപ്പോൾ അവർക്ക് കൂടി വരുന്നുണ്ടോ, ഓക്കെ അങ്ങനെ അവർക്ക് കൂടാൻ തുടങ്ങും. ഇത്രയേ ഉള്ളൂ ബേസിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം പ്ലേ
നൈസ് ഒരു ഗെയിം പ്ലേ ആയിരുന്നു ഇപ്പോൾ ഇത്. ഇപ്പം ഞാനിപ്പോൾ തന്നെ 3 പ്രാവശ്യം ചത്തിട്ടുണ്ട് എന്തായാലും. പക്ഷേ ഈ ഗെയിം പ്ലേയിൽ ഫസ്റ്റ് ബേസ് അവർ കൗണ്ടർ ചെയ്യും, സെക്കൻഡ് ഞങ്ങൾ അടിച്ചു മാറ്റും, പിന്നെ 3-ാമത്തേൽ 0% ഞങ്ങൾ അവരെ തോൽപ്പിക്കും. എനിക്ക് 30 കില്ല് കിട്ടിയൊരു ഗെയിം പ്ലേ ആണിത്. അപ്പോൾ ഗെയിം പ്ലേ ഞാൻ ജസ്റ്റ് നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഞാൻ ഇത്രയും നേരം വളരെ മോശമായിട്ടാണ് കളിച്ചത്, പക്ഷേ പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ക്ലിപ്പിങ്സ് കട്ട് ചെയ്ത് ഇട്ടുതരും, അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എത്ര നേരം ഏത് ബേസാണ് കൂടുതൽ നിങ്ങളുടെ കയ്യിലെത്തുന്നത്, നിങ്ങൾ ഇപ്പോൾ ഏ ബേസ് ആക്റ്റീവ് ആണെന്ന് വെച്ചോളൂ, ഫസ്റ്റ് ഏ ബേസ് നിങ്ങൾക്ക് കിട്ടി, പിന്നെ അപ്പോൾ ആ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ആയ ബി ബേസ് ഓപ്പൺ ആവും. അപ്പോൾ ബി ബേസ് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത്, നിങ്ങൾ മാച്ച് അവിടെ തീർന്നു. സപ്പോസ് ബി ബേസ് എനിമിക്ക് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഈക്വലായി. 1 നിങ്ങൾ ആദ്യം ക്യാപ്ചർ ചെയ്തു, പിന്നെ എനിമി ക്യാപ്ചർ ചെയ്തു, പിന്നെ 3-ാമത്തെ റൗണ്ടിൽ ആരാണോ ക്യാപ്ചർ ചെയ്യുന്നത് അവരാണ് കളി ചെയ്യുന്നത്. ബേസിക് ഐഡിയാസ് ആണ് ഗൈസ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ ഗെയിം പ്ലേ ക്ലിപ്പ് കണ്ട് എൻജോയ് ചെയ്യും. Now I'm the only one, only one. Talk it down. I was an ordinary boy. Talk it down. Until I broke the rules, my life destroyed. My life destroyed. Until I woke awake. Can I be your superhero?